നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്ന സുരേഷ് എന്ന വിവാദ വനിതയെ അറിയാത്ത മലയാളികൾ ആരും ഇനി കാണില്ല. സ്വപ്ന സുരേഷ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയും സി പി എമ്മിലെ മറ്റ് ചിലർക്കെതിരെയും ഒപ്പം ശിവശങ്കറിനെതിരെയൊക്കെ. പക്ഷേ ഈ ആരോപണങ്ങളിലൊക്കെ എല്ലാം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്ന് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു വിദേശ ഭരണാധികാരി നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ വന്നപ്പോൾ, അദ്ദേഹം സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം സന്ദർശിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിനെ കറക്കി തിരിച്ചു ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ അതീവ ഗൗരവമുള്ള ഒരു ആരോപണമാണത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടതായതിനാൽ തീർച്ചയായിട്ടും അതീവ ഗുരുതരം തന്നെയാണ്. ആ ആരോപണത്തിന് ഇതുവരെ വിശ്വസനീയമായ ഒരു മറുപടി പിണറായി വിജയനോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നോ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടിയിരുന്ന വിദേശ ഭരണാധികാരിയെ അവരുടെ റൂട്ട് പോലും മാറ്റി തിരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ അതിന് നിയോഗിക്കപ്പെട്ട എ ഡി ജി പിയെ കൊണ്ടുപോലും റൂട്ട് മാറ്റി വഴി തിരിച്ചു വിട്ട് യാത്ര ചെയ്തു ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്താനും മാത്രം എന്തായിരുന്നു അതിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ എന്ത് ഗൂഢാലോചനയാണ് നടന്നത്, അല്ലെങ്കിൽ എന്ത് കച്ചവടമാണ് നടത്തിയത് എന്നറിയാൻ രാജ്യത്തിന്, സംസ്ഥാനത്തിനല്ല രാജ്യത്തിന് തന്നെ അതറിയേണ്ട കാര്യമാണ്, അറിയാൻ താല്പര്യമുണ്ട്. ഇതുവരെയും പിണറായി വിജയൻ അക്കാര്യത്തെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടല്ല ഇതേപോലെ ചർച്ച ചെയ്തത് എന്ന് ഓർക്കുക, മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയോടാണ്. തീർച്ചയായിട്ടും കേന്ദ്രം അറിയാതെ നടത്തിയ ഒരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയാണ് എങ്കിൽ വരും നാളുകളിൽ അതിനെതിരെ ഇതിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരുപക്ഷെ കേന്ദ്രം ഇടപെട്ടേക്കും. ഒന്ന് ഓർത്തു നോക്കൂ, നാളെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും സ്വപ്നയെ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീയും വിചാരിച്ചാൽ, ഗൾഫിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു ഭരണാധികാരി ഇവിടെ വരുമ്പോൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു അല്ലെങ്കിൽ അവരെത്തിപ്പെടേണ്ട സ്ഥലത്തുനിന്ന് പോകാതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ മറ്റെവിടേക്കെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ ഒരു രാജ്യം തന്നെയല്ലേ ആ ഒരു കൃത്യത്തിന് ഉത്തരം പറയേണ്ടി വരിക, മറ്റൊരു രാജ്യത്തിന് മുന്നിൽ ഉത്തരമെടുക്കേണ്ടി വരിക നമ്മുടെ ഈ മഹാരാജ്യം തന്നെയല്ലേ. ഇതിനൊക്കെ കൃത്യമായ ചട്ടങ്ങളും പ്രോട്ടോക്കോളും മറ്റും ഉള്ളപ്പോൾ എങ്ങനെയാണ് സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഭരണത്തിലൊന്നും പിടിപാടോ സ്വാധീനവും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി സ്വാധീനിച്ചുകൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കുക? അപ്പോഴാണ് സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിക്കുക, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ പോലെ ഒരാൾക്ക് ഇതിൽ കൈയില്ലാതെ വരില്ലല്ലോ, അല്ലാതെ സ്വപ്നയെ പോലെയുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക? തീർച്ചയായിട്ടും സ്വപ്ന ഇന്ന് വരെ ഉന്നയിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇന്നവർ ഉന്നയിച്ചത്. അതിൽ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ചാനലുകളിൽ ചിലതിൽ ഇതിൻ്റെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ വളരെ ദയനീയമായ രീതിയിൽ പ്രകടനം നടത്തുന്ന ഇടതുപക്ഷക്കാരെയാണ് ആ ചാനലിലൊക്കെ കാണുന്നത്. പി പി ചിത്തരഞ്ജനെ പോലെയുള്ളവരൊക്കെ ഇടയ്ക്ക് നിലവിട്ട് ക്ഷോഭിക്കുന്ന അവതാരകരോട് ക്ഷോഭിക്കുന്നതും വാവിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ ശരീരഭാഷയൊന്നും അത്ര നല്ലതല്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ഗുരുതരമാണ് തീർച്ചയായിട്ടും, അതിനും അപ്പുറമായിട്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നു കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കുറേ പേരെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു വികാരമായിട്ട് കൊണ്ടുനടക്കുന്ന പ്രവർത്തകരുണ്ട് എന്ന് അറിയാം. അവർക്കൊക്കെ പോലും ഈ അറിവ് ഒരുപക്ഷെ സുഖകരമായിരിക്കില്ല. തീർച്ചയായിട്ടും അവരെ ബോധിപ്പിക്കാനെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന്, ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. അവർ വെല്ലുവിളിക്കുന്നുണ്ട്, സ്വപ്ന സുരേഷ് എന്ന വ്യക്തി വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി എന്ന് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ വെല്ലുവിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നാണം കെടുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ആ മുഖ്യമന്ത്രിക്ക് മറുപടിയൊന്നും കൊടുക്കാനില്ലാത്ത കാലത്തോളം അദ്ദേഹം ഇതിന് പറ്റിയ എന്തെങ്കിലും ക്യാപ്സൂളുമായിട്ടോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും തെളിവുമായിട്ടോ വരാം, വരും
എന്ന് പ്രതീക്ഷിക്കാനേ തൽക്കാലം നിവർത്തിയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആരും വിചാരിച്ചതുപോലെ നേർരേഖയിൽ മാത്രം സഞ്ചരിച്ചിരുന്ന ഒരാളല്ല പിണറായി വിജയനെന്ന് കുറഞ്ഞപക്ഷം സംശയിക്കേണ്ടിയെങ്കിലും ഇരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.